പൊളിച്ചു പണിയുന്ന കുതിരാൻ പാത മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. വിള്ളൽ കണ്ടെത്തിയ പാതയിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞതോടെയാണ് നിർമ്മാണ കമ്പനിക്ക് പൊളിച്ചു പണിയാൻ നിർദ്ദേശം നൽകിയത്. ഇത് വിലയിരുത്താനാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സന്ദർശനം. പറഞ്ഞ ഒരു വാക്ക് പോലും ഇന്നുവരെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കരാർ കമ്പനിയും പാലിച്ചില്ലെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. NH അതോറിറ്റി ഇന്നലെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി, നേരത്തെ ഇന്നലെ നിങ്ങളെ അഭിസംബോധന ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി, NH അതോറിറ്റി കരാർ കമ്പനിയുടെ ഭാഗത്ത് നല്ല വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിലേക്ക് തന്നെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അത് ആ നിലവാരത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള കരാറുമായി ബന്ധപ്പെട്ട പ്രൊഫഷനുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കരാർ കമ്പനിക്ക് നോട്ടീസ് NH അതോറിറ്റി നൽകിയതായിട്ടാണ് NH PD ഇപ്പോൾ ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. വളരെ ഗുരുതരമായിട്ടുള്ള ശ്രദ്ധ കുറവ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന വിലയിരുത്തലിലേക്ക് തന്നെയാണ് NH വന്നിട്ടുള്ളത്. സൂരജ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ പാതയുടെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ അവരുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ട് അവിടെ കുരുങ്ങിക്കിടന്നതാണ്. ഇപ്പോൾ വീണ്ടും സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു, ഒറ്റവരിയിൽ മാത്രം ഗതാഗതം ആ ഭാഗത്ത്. ഇനിയെങ്കിലും ഈ കരാർ കമ്പനിക്കെതിരെ ഒരു ശക്തമായ നടപടി ഉണ്ടാകുമോ? ഗോകുൽ, അത്തരത്തിൽ തന്നെയാണ്, ഈ കരാർ കമ്പനിക്കെതിരെ ഒരു പക്ഷേ ശക്തമായ നടപടികൾ ഉണ്ടാകാതെ പോയതാണ് ഈ ഇത്തരത്തിലൊരു അശാസ്ത്രീയമായ നിർമ്മാണത്തിലേക്ക് പോയതെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിലും പറയാൻ. കാരണം ഡിസംബറിൽ ഇത്തരത്തിൽ ഈ പാതയിൽ വിള്ളൽ കണ്ടെത്തുന്നു, അതിനുശേഷം തുടർച്ചയായി 4 തവണ വിള്ളൽ കണ്ടെത്തിയിട്ടും നടപടി ഉണ്ടായില്ല. 4ാം തവണ വിള്ളൽ കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഉണരുന്നത്. തൊട്ടുപിന്നാലെ മന്ത്രിയുടെയും ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിൽ യോഗം ചേരുന്നു, യോഗം വിലയിരുത്തുന്നു. അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഇടയിലാണ് കഴിഞ്ഞ ദിവസം ഈ പാതയിൽ കനത്ത മഴയിൽ ഈ വിള്ളലിലൂടെ വെള്ളം ഇറങ്ങിക്കൊണ്ട് ഈ പാത ഇടിഞ്ഞു താഴുന്നത്. ഇതോടുകൂടിയാണ് ഈ പാത പുനർനിർമ്മിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങിയത്. എന്തായാലും വാദപ്രതിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മുറുകുകയാണ്. ഇന്നും മന്ത്രി നടത്തിയത് രൂക്ഷ വിമർശനമാണ്. കരാർ കമ്പനിയും NH പറഞ്ഞ ഒറ്റ വാക്കുപോലും പാലിച്ചില്ലെന്ന രൂക്ഷ വിമർശനമാണ് ഇന്ന് മന്ത്രി കെ രാജൻ ഈ പ്രദേശം സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞത്. 2 ദിവസത്തേക്ക് സാവകാശം നൽകിയിരിക്കുക, അതായത് പഠനത്തിന് വേണ്ടി മാത്രം കമ്പനിക്ക് 2 ദിവസത്തെ സാവകാശം നൽകുന്നു. ഈ പാതയിൽ നിക്ഷേപിച്ച മണ്ണുൾപ്പെടെ നല്ല മണ്ണാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി മണ്ണ് പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ പാലക്കാട് NIT എത്തിക്കൊണ്ട് ഇവിടുത്തെ സാമ്പിളുകൾ ശേഖരിച്ച് എന്താണ് ഈ പാതയിൽ സംഭവിച്ചത്, ഇത്തരത്തിൽ പാത ഇടിയാനിടയാക്കിയ കാരണം 2 ദിവസം പരിശോധിക്കും. തുടർന്ന് 120 ദിവസങ്ങൾക്കകം ഈ പാത ഈ കരാർ കമ്പനി തന്നെ പുനർനിർമ്മിക്കണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ദുരന്ത നിവാരണ പ്രകാരം ഈ കമ്പനിക്ക് ജില്ലാ കളക്ടർ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ന് സമൻസ് നൽകിയിട്ടുണ്ട്. ഇത് ലംഘിച്ചാൽ കർശന നടപടിയിലേക്ക് പോകുമെന്നും ഇന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാതയിലൂടെ, അതായത് 1 കിലോമീറ്റർ ദൂരമാണ് ഇത്തരത്തിൽ 2 വരിയായി പോകേണ്ടത്. ടോൾ കൊടുത്ത് ഈ കുതിരാൻ കടന്നെത്തുന്ന ആളുകളാണ് ഈ കഷ്ടപ്പാടും ദുരിതവും സഹിച്ചുകൊണ്ട് ഗതാഗത കുരുക്കും സഹിച്ചുകൊണ്ട് പോകേണ്ടത്. ഇന്ന് വലിയ തിരക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ പാത ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. പക്ഷേ തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ ഈ കുതിരാനിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകും. അതുകൊണ്ട് തന്നെ ആ ടോൾ കൊടുത്തു വരുന്ന ജനങ്ങളോട് പ്രതിബദ്ധത പുലർത്താൻ NH എങ്കിലും തയ്യാറാകണമെന്ന ആവശ്യമാണ് ഗൂഗിൾ ഇവിടെ ഉയരുന്നത്. തീർച്ചയായും സൂര്യൻ, ഏതായാലും കുതിച്ചു പായേണ്ട കുതിരാൻ പാത വീണ്ടും കുരുക്കാകുന്നു. കാശ് കൊടുത്തിട്ടും ആ വഴിക്ക് നേരെ ചൊവ്വ സഞ്ചരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ജനങ്ങൾക്കുണ്ട്. ഇത്തവണയെങ്കിലും വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് ഈ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.